മാത്സ് ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന ഫസ്റ്റ് യൂണിറ്റിലെ മൊഡ്യൂൾ 2 പാർട്ട് 2 ഈ ടൈപ്പ് 20 നമുക്ക് നോക്കാം. Write four arithmetic sequences with 100 as the sum of the first four terms. Appo ivide paranjirikkunnathu namukarya number of terms ethra undu 4 terms undu adinte sum nu parayanathu 100 aanu angane varuna ethra enna ezhudana nammal paranjirikkunna 4 arithmetic sequences namukku ezhudanam. അപ്പോൾ നമ്മൾ എഴുതേണ്ട സമാന്തര ശ്രേണി 4 സമാന്തര ശ്രേണി എഴുതണം. വ്യവസ്ഥ എന്താ? എല്ലാത്തിലും 4 ടേംസ് വരണം, 4 പദങ്ങളും വരണം, അവയുടെ തുക 100 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം 4 പദങ്ങളുടെ തുക 100 വരണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 4 ടേംസ് അല്ലെ, X1, X2, X3, X4 നാല് ടേംസിന്റെ തുക 100 വരണമെങ്കിൽ നമുക്കറിയാം അത് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇരട്ട സംഖ്യ ഒറ്റയായിരുന്നെങ്കിൽ നമുക്ക് നടുക്കുള്ള സംഖ്യ എന്നൊക്കെ പറഞ്ഞ് എഴുതായിരുന്നു. ഇത് 4 ടേംസേ ഉള്ളൂ, അപ്പോൾ ഈവൺ നമ്പറാണ്, ഇരട്ട സംഖ്യ, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ എഴുതും. രണ്ട് പേരുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ പേരിന്റെ തുക എത്രയായിരിക്കും? ഇത് 50 ആയിരിക്കും, ഇതും 50 ആയിരിക്കും, അങ്ങനെയാണ് ഈ 100 വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എവിടെ നിന്നാലും നമുക്ക് തുടങ്ങാം, പക്ഷെ നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം നമുക്ക് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 50 കിട്ടണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് 2 എന്ന് എഴുതാം, ഇത് 48 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഇവിടുത്തെ രണ്ട് സംഖ്യകൾ എഴുതാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഡി കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇനി ടേൺ ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഒക്കെ വെച്ച് ഡി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം നമ്മൾ ഇങ്ങനെ എഴുതുന്നേക്കാളും നല്ലത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ തന്നെ പറ നല്ലതെന്താന്ന് പറയാമോ? ഈ നടുക്ക് വരുന്ന ഈ രണ്ട് സംഖ്യകൾ എഴുതുന്നതാണ് നല്ലത്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ ഡിയും കിട്ടും, കാരണം അടുത്തടുത്ത സംഖ്യകളല്ലേ. അപ്പോൾ 50 വരുന്ന രീതിയിൽ ഈ സംഖ്യകൾ രണ്ടൊന്നും അറേഞ്ച് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് 24 എഴുതാം, ഇത് 26 എഴുതാം. ഓക്കെ, അപ്പോൾ 24 26 എത്രയാ? 50 അല്ലേ. 24 24 + 26 50 വരും. അപ്പോൾ ഇനി ഇത് രണ്ടും 50 വരാനായിട്ട് നമ്മളൊന്നും നോക്കണ്ട, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡി എത്രയാണ്? 2 വന്നേക്കണെ, രണ്ടും കൂടെ കൂട്ടി എഴുതുക. ഇത് 28 എന്ന് എഴുതുക, ഇത് 22 എന്ന് എഴുതുക. ഓക്കെ അല്ലേ, നോക്കി കണ്ടോ. അപ്പൊ ഇങ്ങനെ ഇരട്ട സംഖ്യകളാണ് വരുന്നതെങ്കിൽ നമുക്ക് നടുക്ക് ഏറ്റവും നടുക്കുള്ള പേർ ആദ്യം ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് വരണം. അങ്ങനെ എഴുതിയാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇനി രണ്ടാമത്തെ എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നടുക്കുള്ള സംഖ്യകൾ തന്നെ 50 വരണം എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 50 വരാനായിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് 10 വേണ്ട, അടുത്തതിൽ നമുക്ക് ഇത് 20 ഇത് 30 കൊടുക്കാം. അപ്പൊ ഇനി ഇവിടുത്തെ രണ്ട് സംഖ്യകൾ ഫില്ലപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് 10 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇനി ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 10 വരും, ഇവിടെ 40 വരും. അപ്പൊ രണ്ടാമത്തെ സെറ്റ് എഴുതി അല്ലേ, 4 എഴുതാന്ന് പറഞ്ഞാണ്. ഇനി മൂന്നാമത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത മിഡിൽ പോർഷൻ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 15 ഒരു 35 എഴുതാം. അപ്പൊ 20 ഇതിന്റെ ഇടയ്ക്ക് വരുന്നത്, 35 15 50 ആണല്ലോ. അപ്പൊ ഇവിടെ -5 വരും അല്ലെ, ഇവിടെ 20 കൂടെ കൂട്ടുമ്പോൾ 55 വരും. ഓക്കെ, അപ്പോഴും അത് തന്നെ. ഇനി 4, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു 0 ഒരു 50 എന്ന് എഴുതാം. നടുക്കുള്ള സംഖ്യകളെ 50 തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഇതിന്റെ ഡി എത്രയാന്ന് മനസ്സിലായല്ലോ, ഡി 50. അപ്പൊ ഇവിടെ -50 എഴുതണം, ഇവിടെ 100 എഴുതണം. ഓക്കെ, അപ്പോഴും നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാനായിട്ട് സാധിക്കും. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 150 എന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആണ്, 5 പദങ്ങളുടെ തുക. ഇനി അടുത്ത 10 പദങ്ങളുടെ തുക എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 550 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഇത് ഒറ്റ സംഖ്യയും ഇത് ഇരട്ട സംഖ്യയുമാണ്.
ഒറ്റ സംഖ്യയാണെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അഞ്ച് ടേംസ് എന്ന് വെച്ചാൽ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ് ആണ്. അതിൻ്റെ മിഡിൽ ടേം നിങ്ങൾ ശ്രദ്ധിക്കുക, മിഡിൽ ടേം. ഈ മിഡിൽ ടേം ഇൻറ്റു അഞ്ച് അല്ലേ. നമുക്കറിയാം മിഡിൽ ടേമിനെ, അല്ലെങ്കിൽ മിഡിൽ ടേമിനെ അഞ്ച് കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് ഈ 150 കിട്ടുക. അപ്പോൾ മിഡിൽ ടേം തീർച്ചയായിട്ടും 150/5 ഈക്വൽസ് 30 ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം അഥവാ തേർഡ് ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. തേർഡ് ടേം എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി അടുത്ത ക്ലൂ നമുക്ക് പരിശോധിക്കാം. അടുത്ത ക്ലൂ എന്ന് പറഞ്ഞാൽ 10 പദങ്ങളുടെ തുകയാണ്. 10 പദങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പെയറായിരിക്കും? 5 പെയറായിരിക്കും അല്ലേ. കാരണം n by 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ 10-ാമത്തെ പദം അല്ലേ, 1-ാമത്തെ പദം പ്ലസ് 10-ാമത്തെ പദം, അതാണ് 550 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ ഇത് 10 പേരുണ്ട്. അപ്പോൾ ഇത് 5 അല്ലേ. 5 × x1 + x10 = 550 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ടേമും 10th ടേമും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 550 - 5, അത് നമുക്ക് 110 കിട്ടി. അപ്പോൾ സ്റ്റുഡൻസ്, ഫസ്റ്റ് ടേമും 10th ടേമും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണേ? 11 എന്നുള്ളൊരു ആൻസറാണ് അവന്. 1-ാമത്തെയും 10-ാമത്തെയും പദങ്ങൾ പ്ലസ് ചെയ്യുമ്പോൾ എക്സ് 11. അപ്പോൾ 11, ഇങ്ങനെ 2 ടേംസ് കൂട്ടുമ്പോൾ 11 വരുന്നവരുടെ ഒക്കെ തുക ഒരുപോലെ ആയിരിക്കും അല്ലേ, 110 അവന്നെ. ഓക്കെ, കണ്ടോ, ഫസ്റ്റ് ടേമും 10th ടേമും കൂടെ പ്ലസ് ചെയ്താൽ 110 അവന്നെ. അപ്പോൾ ഇതേ ആൻസർ, 110 ആൻസർ വരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? 2-ാമത്തെ പദവും 11 കിട്ടിയാൽ പോരെ, 9-ാമത്തെ ടേമും കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് 11 കിട്ടും. അതിൻ്റെ ആൻസർ 110 ആയിരിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു ആൻസറാണ് 3-ാമത്തെ ടേം. ഇത് 3-ാമത്തെ ടേം കൂടെ തന്നിട്ടുണ്ട്. 3rd ടേമും 8-ാമത്തെ ടേമും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാലും 110 കിട്ടണം. ഈ ഒരു ആശയം നമുക്കിത് ഇവിടെ ഉപയോഗിക്കാം. കാരണം നമ്മളോട് ചോദിച്ചാൽ 8th ടേം എത്രയാണെന്നാണ് ചോദിച്ചേക്കണം. അത് അർത്ഥവത്തായിട്ടാണ് ചോദിച്ചേക്കണേ. അപ്പോൾ വെറുതെ 7th ഉം 6th ഉം ചോദിക്കില്ലേ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ 3rd ടേം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 3rd ടേം നമുക്ക് 30 കിട്ടിയതാണ്. അപ്പോൾ 8-ാമത്തെ ടേം നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 8-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 110 - 30 = എത്ര വരും? 110 - 30 = 80 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ശ്രേണിയുടെ ഇത് 80 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ സ്റ്റുഡൻസ്, ഇനി അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതുണ്ടോ, ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ പറഞ്ഞേക്കണേ, x1, x2, x3. അതിനകത്ത് x3 നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ ഇനി x2 x1 ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടാനായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം, എന്ത് കിട്ടിയാലും ഈ 3-ാമത്തെ ടേമിൽ നിന്ന് 2-ാമത്തെ ടേം നമുക്ക് കിട്ടും. ഡി കണ്ടെത്തിയാൽ മതി. ഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ചെയ്ത് പോകാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡി കണ്ടെത്താനായിട്ട് എന്താ മാർഗം? 2 ടേം തന്നിട്ടുണ്ട് അല്ലേ, x3 30 ആണെന്നും തന്നിട്ടുണ്ട്, x8 80 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഡി കണ്ടുപിടിക്കാനായിട്ട് ടേൺ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 - 30 എഴുതുക. പൊസിഷൻ ഡിഫറൻസ് 30 എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം 80 എടുക്കണ്ടേ. 80 എന്ന് പറയുന്നത് 8th ടേമാണ്. 30 എന്ന് പറയുന്നത് 3rd ടേമാണ്. അപ്പോൾ നമുക്ക് 80 - 30 എന്ന് പറഞ്ഞാൽ 50 എന്ന് വരും. 8 - 3 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും. അപ്പോൾ നമുക്ക് ഡി 10 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഡി 10 കിട്ടും. 10 കിട്ടിയാൽ നല്ല എളുപ്പമാണ്. കാരണം 3 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? x3 എന്ന് പറഞ്ഞാൽ നമുക്ക് 30 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 10 കുറയ്ക്കണം 20. x1 എന്ന് പറഞ്ഞാൽ 10 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റുഡൻസ്, ഇതിൻ്റെ ആൻസർ നമ്മൾ ശ്രദ്ധിച്ച് കാണും. നമുക്ക് 2 ക്ലൂ തന്നു. ഒന്ന്, ഇതിൽ നിന്നൊരു ക്ലൂ നമുക്ക് കിട്ടി. 5 പദങ്ങളുടെ തുക 150-ൽ നിന്ന് നമുക്ക് 3-ാമത്തെ പദം കണ്ടെത്താൻ പറ്റി. അതുപോലെ 10 പദങ്ങളുടെ തുക 550-ൽ നിന്ന് നമുക്ക് 8-ാമത്തെ പദവും കണ്ടെത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ 5-ാമത്തെയും 3-ാമത്തെയും 8-ാമത്തെയും ടേംസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡി കണ്ടുപിടിച്ചു. ആ ഡി ഉപയോഗിച്ച് നമ്മളിതിൻ്റെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും നമ്മൾ എഴുതി. ഓക്കെ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 35, ആൻഡ് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് 99. അപ്പോൾ നമുക്കറിയാം 5 ടേംസ് ആണെങ്കിൽ അതിൻ്റെ നടുക്ക് വരുന്നത് ആരായിരിക്കും? 5 ടേം എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു
എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് അപ്പോൾ അതിന് നടുക്ക് വരുന്ന എക്സ് ത്രീ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് ത്രീ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ അറിയാലോ അല്ലേ. അതുപോലെ തന്നെ എസ് നയൻ ഇതും ഓഡ് നമ്പർ ഒറ്റ സംഖ്യ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ നടുക്കുള്ള സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അഞ്ച് സംഖ്യ വന്നപ്പോൾ നമുക്ക് മൂന്നാമത്തെ സംഖ്യ ആയിരുന്നു അതിൻ്റെ മിഡിൽ അല്ലെ. ഏഴ് സംഖ്യ വരുമ്പോൾ നാലാമത്തത് അല്ലെ. ഒൻപത് സംഖ്യ വരുമ്പോൾ അഞ്ചാമത്തെ സംഖ്യ ആയിരിക്കും മിഡിലിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എക്സ് ത്രീ കണ്ടെത്താം, ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഫൈവ് കണ്ടെത്താം അല്ലെ. അപ്പോൾ എക്സ് ത്രീ കണ്ടെത്താനായിട്ടുള്ള വിദ്യ പറയാം. എക്സ് ത്രീ എന്ന് പറയുന്ന മിഡിൽ ടേം ആണ്, ഇൻറ്റു അഞ്ച് ടേംസ് ഉള്ളതുകൊണ്ട് ഇൻറ്റു അഞ്ച് ഈക്വൽസ് മുപ്പത്തഞ്ച്. അങ്ങനെ മൂന്നാമത്തെ പദം നമുക്ക് കിട്ടുകയാണ് മുപ്പത്തഞ്ച് ബൈ അഞ്ച് ഈക്വൽസ് സെവൻ ആണെന്ന് കിട്ടി. അത് ഒന്നാമത്തെ ക്ലൂ. ഇനി രണ്ടാമത്തെ ക്ലൂവിൽ നിന്ന് നമുക്ക് അതിൻ്റെ മിഡിൽ ടേം ഫിഫ്ത്ത് ടേം ആണെന്ന് കിട്ടും അല്ലെ. എക്സ് ഫൈവ് ഇൻറ്റു നയൻ, അത് ഒൻപത് ടേംസ് ഉള്ളതുകൊണ്ട് നയൻ എന്ന് ഇടണം, ഈക്വൽസ് നയൻറ്റി നയൻ. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഫിഫ്ത്ത് ടേം കിട്ടുകയാണ്, നയൻറ്റി നയൻ ബൈ നയൻ ഈക്വൽസ് ഇലവൻ എന്ന് കിട്ടി. അപ്പോൾ ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ നമുക്ക് തുടർച്ചയായ രണ്ട് ടേംസ് കിട്ടണം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടേം ഡിഫറൻസ് കാണാം. ടേം ഡിഫറൻസ് എന്ന് വെച്ചാൽ പതിനൊന്ന്, അഞ്ചാമത്തെ പദം മൈനസ് ഏഴാമത്തെ പദം, പതിനൊന്ന് മൈനസ് ഏഴ് ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഫൈവ്, ടേം ഡിഫറൻസ് ഫൈവ് മൈനസ് ത്രീയും വരും. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഇത് ഫോറ് വരും, ഇത് ടൂ വരും. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് ടു എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് നമുക്ക് ടു എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഏഴും രണ്ടും ഒൻപതാണെന്ന് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി, അത് ടു ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ആൾജിബ്രേക്ക് ഫോം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രേക്ക് ഫോം ഏതാണെന്നാണ് ചോദ്യം. നമുക്കിതിൻ്റെ ആൾജിബ്രേക്ക് ഫോം അറിയണമെങ്കിൽ നമുക്കറിയാം ആൾജിബ്രേക്ക് ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് എൻ ഈക്വൽസ് എഫ് പ്ലസ് എൻ മൈനസ് വൺ ഡി ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമും ഡിയും അറിഞ്ഞാലാണ് കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഡി എന്ന് പറയുന്നത് ടു എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. എഫ് എത്രയാണെന്ന് നമുക്കറിയില്ല. എഫ് എത്രയാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഡി രണ്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിൻ്റെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ അഞ്ചായിരിക്കും, ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മൂന്നായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം മൂന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എക്സ് വൺ ഫസ്റ്റ് ടേം മൂന്ന്, ഡി എന്ന് പറയണത് രണ്ട്. അപ്പോൾ ആൾജിബ്രേക്ക് ഫോം എഴുതുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എ എൻ പ്ലസ് ബി ആണ് ആൾജിബ്രേക്ക് ഫോം, എ എൻ പ്ലസ് ബി. അപ്പോൾ എയുടെ ഇവിടെ വരേണ്ടത് എന്തെന്നാ, ഇവിടെ വരേണ്ടത് ഡി ആണ് അല്ലേ. ഡി എത്രയാണ്, രണ്ട്. അപ്പോൾ ടു എൻ ഓക്കെ പ്ലസ്, ഇനി ഫസ്റ്റ് ടേം മൂന്നാണ്, അപ്പോൾ ഇവിടെ രണ്ട് വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രേക്ക് ഫോം ടു എൻ പ്ലസ് വൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കിയ ഭാഗത്തുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ ഇനിയും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടൈപ്പ് ഓർത്ത് വെക്കണം. ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതെങ്കിൽ ടൈപ്പ് ട്വൻറ്റി ടു, ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടൈപ്പ് ട്വൻറ്റി വൺ എന്ന് അതിനകത്ത് എഴുതിയേക്കണം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടൈപ്പ് ട്വൻറ്റി ആണ്, ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് നയൻറ്റീൻ ആണ്, ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് എയ്റ്റീൻ ആണ്. അപ്പോൾ ഈ നമ്പറുകൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ നമ്പർ കമൻ്റ് ചെയ്യണം, അത് ഒന്നുകൂടെ. അപ്പോൾ ഞാൻ അതേ മോഡലിലുള്ള കണക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും.